മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരിയാണ് പതിനഞ്ച് ശേഷം റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചു വന്നത് ഇന്ന് തമിഴിലും മലയാളത്തിലുമായി ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിന് കഴിഞ്ഞു സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് ആണ് മഞ്ജുവിന്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രം മലയാളത്തിന് പുറമേ തമിഴിലും സജീവമാണിപ്പോൾ മഞ്ജു നിരവധി ആരാധകരും മഞ്ജുവിന് ഇന്ന് തമിഴകത്തുണ്ട് സൂര്യനായകനായി എത്തിയ ജെയ്ഭീം എന്ന ചിത്രത്തിനുശേഷം ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം വേട്ടയനിൽ മഞ്ജു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇപ്പോഴിതാ ഈ ചിത്രത്തെക്കുറിച്ചും തന്റെ കഥാപാത്രത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് മഞ്ജു വാര്യർ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചിത്രത്തിൽ രജനി സാറിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് ജയ്ഭീം എന്ന നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത ജ്ഞാനവേൽ സാറാണ് സംവിധായകൻ രജനീകാന്ത് എന്ന വലിയ സ്റ്റാറിനൊപ്പം അഭിനയിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ എക്സൈറ്റ്മെന്റ് ജ്ഞാനവേൽ സാറിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു കാരണം രസമുള്ള ഒരു സിനിമയായിരിക്കുമല്ലോ സിനിമയുടെ റിലീസ് ഡേറ്റ് അറിയില്ല ഒക്ടോബർ നവംബർ മാസത്തിൽ ണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് പൂർണമായും കഴിഞ്ഞു ഡബ്ബിംഗ് കഴിഞ്ഞിട്ടില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണെന്ന് മഞ്ജു വാര്യർ പറയുന്നുണ്ട് അതേസമയം മഞ്ജുവിന്റെ ഫൂട്ടേജ് എന്ന മലയാള ചിത്രവും റിലീസിന് തയ്യാറെടുക്കുകയാണ് എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫൂട്ടേജ് അഞ്ചാം പാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്ററാണ് സൈജു ശ്രീധരൻ ചിത്രത്തിൽ വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക